ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ ഇന്ന് ഒറ്റ പോട്ടിലാണ് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. കുറച്ച് മസാല ആദ്യം ഇട്ട് കൊടുക്കാം. പച്ച ചാറ്, നേരത്തെ ബേ ലീഫ്, ഇത് പട്ടൻ്റെ കഷ്ണം, നാല് ഏലക്കായി, അതുപോലെ തന്നെ ഒരു മൂന്നാല് കടമ്പൂ, അത് പൊരിഞ്ഞൊന്ന് കുറച്ച് സവാള ചേർക്കാം. കുറച്ച് സവാള എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് സവാളയാണ്. പൊരിയൊക്കെ വാടി വന്നാൽ മതി. ഉള്ളിയൊക്കെ വാടി വന്നുണ്ടോ? അത്രയും വാടി വന്നു. നെല്ലി കമ്പ്, തക്കാളി തൂക്കാം, രണ്ട് വലിയ തക്കാളി ഉണ്ട്, വലിയ തക്കാളിയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പുതിനന്റെ ഇല, പച്ചമുളക്, ഒക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കട്ടോ. ഉപ്പ് ഒരു ടീസ്പൂൺ, മുളകിൻ്റെ, കുറച്ച് മഞ്ഞളിൻ്റെ, കുറച്ച് പെരുന്തിൻ്റെ. ബിരിയാണി മസാല ഇതൊക്കെ നന്നായി ആ മസാലയും തക്കാളിയും ഒക്കെ വേണ്ടി വന്നിട്ട് പിന്നെ നമുക്ക് ചിക്കനെ കൊടുക്കാം. തൈര് ചേർക്ക, രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ചെറുനാരങ്ങ, കുറച്ച് വലിയ ചെറുനാരങ്ങയാണ്. അപ്പൊ നല്ല നീരും ചെറുനാരങ്ങക്ക് നെല്ലിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് വെള്ളം തളിച്ച് വന്നുണ്ടോ? അരി ഇട്ട് കൊടുക്കാം. അരി ഒന്ന് വെള്ളത്തിൽ കുറച്ച് സമയം കൊതിർത്തെടുത്താണ്. ഇനി ഒന്നും പണിയില്ല, ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ചൂടപ്പിട്ട് ഉപ്പിൻ്റെ കുറവുണ്ട്. വരട്ടെ. ഒറ്റ പാത്രം എടുത്തിട്ടുള്ളു, കണ്ടോ? എളുപ്പം ബിരിയാണി വെക്കാൻ പറ്റും. എല്ലാവർക്കും ബിരിയാണി വെക്കാൻ ഭയങ്കര പാടാന്ന് പറയും. ഇത് ചോറ് റെഡി ആയി വന്നിട്ടുണ്ട്. ഒറ്റ ചെമ്പ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് കണ്ടോ? ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള പൊരിച്ചു കണ്ടോ? ഞാൻ അതൊരു പാത്രത്തിലേക്ക് ചെയ്തിട്ട് കഴിച്ചതാ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ ബിരിയാണി. നമ്മളെ ബിരിയാണി റെഡി ആയി വന്നിട്ടുണ്ട്. ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്താ ഇതുപോലൊക്കെ ഉണ്ടാക്കി വെക്കാത്ത? ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പം ഒരു കപ്പിന് ഒന്നര കപ്പ് തൊഴിലാണ് വെള്ളം ഒഴിക്കുന്നത്. കാരണം നമ്മളിത് സോക്ക് ചെയ്തതല്ലേ അരി അതിനെ കൊണ്ടാണ്.
അതുപോലെ ഒക്കെ ഉണ്ടാക്കി നിൽക്കുക. നല്ല ടേസ്റ്റ്, ഇത് നല്ല ഒറ്റ പാത്രത്തിൽ വെച്ചാൽ മതി. അധികം ചെമ്പുപാത്രം തേച്ച് കഴിക്കണ്ട. ചിലർക്ക് ഭയങ്കര ഇതാണ് കുറേ ചെമ്പുപാത്രമൊക്കെ തേച്ച് കഴിക്കേണ്ട ബിരിയാണി വെക്കുമ്പോൾ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് അങ്ങനെ ചെയ്താൽ മതി. വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിച്ചൊഴിച്ച് വെട്ടാൽ മതി. കുറച്ച് സവാള ഇട്ടൊക്കെ വെച്ചിടാന്ന് കൊഞ്ഞിട്ടാം. അതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കാരണം ഒറ്റ പാത്രം കൊണ്ടാണ് നമ്മൾ ബിരിയാണി വെച്ചിട്ടെടുത്തത്. ചിക്കനൊക്കെ വെന്ത് വരും. അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാം. കണ്ടോ, ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നു. മസാല കുഴച്ചിട്ട് വെച്ചിട്ടൊന്നുമില്ലല്ലോ നമ്മള്. എന്താക്കുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.